ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് ഡിവിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സൂരജാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു നൈക്ക 5:1 ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പനിയെ പറ്റി ഒരു സ്റ്റഡി ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കമ്പനി കൂടി ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, അതും 5:1 തന്നെയാണ്. അപ്പോൾ പല യൂട്യൂബേഴ്സും ഈ ഷെയർ ഇപ്പോൾ വാങ്ങിക്കാൻ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു ഷെയറിന് 5 ഷെയർ ഇട്ട് മുതലായ രീതിയിൽ വളരെ പരസ്യം ചെയ്യണമെന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഷെയറിനെ പറ്റി അനലൈസ് ചെയ്യുക. നമ്മൾ ഫുൾ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഇതിനകത്ത് എൻട്രി എടുക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം ഇനിയിപ്പോൾ ഏത് ഷെയറിൻ്റെ ന്യൂസ് വന്നാലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം അതിനകത്ത് എൻട്രി എടുക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾ അതുവഴി ഓപ്പൺ ചെയ്യാം. അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്സാപ്പ് വഴി സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഹാൻഡ്ലിങ്ങും ഫണ്ട് ഹാൻഡ്ലിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിമാറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കൊടുക്കും. ഫണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും ഡിമാറ്റൊന്നും സമയമില്ലെങ്കിൽ നമ്മളൊരു കോമൺ പൂളിൽ ട്രേഡ് ചെയ്ത് കൊടുക്കും. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് 7907589147 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ഇതിൽ വിളിച്ചാൽ എടുക്കില്ല, വാട്സാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും. ഇനി മാർക്കറ്റിനെ പറ്റി ജനറൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം കേട്ടോ. ഒരു സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് എത്രയാണ്, റെസിസ്റ്റൻസ് എത്രയാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് വാട്സാപ്പ് ചെയ്താൽ ഞാൻ റിപ്ലൈ ചെയ്യില്ല, ഞാൻ മൈൻഡോട് ചെയ്യില്ല. കാരണം അതെനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. നിങ്ങളൊരു ഇപ്പോൾ കുറേ ഒരു 10-20 പേര് ഒരു 5-6 സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന് മാത്രം സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ മെസ്സേജുകൾ ഞാൻ റിപ്ലൈ തരില്ല. അതൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ പോകുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ പുനീത് കൊമേഴ്ഷ്യൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവിടെയും 5:1 ബോണസ് തന്നെയാണ് ബോർഡ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ കമ്പനിയുടെ ഒരു ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് 5 ബോണസ് ഇക്വിറ്റി ഷെയർസ് കിട്ടുന്നതാണ് നമ്മുടെ കമ്പനി പറയുന്നത്. 50 രൂപയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി നിങ്ങളിപ്പോൾ ഒരു ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബോണസിൻ്റെ എക്സ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 10 രൂപയുടെ 5 ഷെയർ കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഓൾ. അല്ലാതെ അതിൽ വലിയ കഥയൊന്നുമില്ല. പക്ഷേ ഈ ബോണസ് സ്പ്ലിറ്റൊക്കെ എപ്പോഴാണ് ഗുണകരമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പനി വാങ്ങിച്ചു വെക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പിടി ലൈറ്റ്, റിലയൻസ്, ജൂബിലൻറ്റ് ഫുഡ്, അങ്ങനത്തെ നല്ലൊരു കമ്പനി നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു 5 കൊല്ലം നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ബോണസ് കിട്ടുന്നു. അപ്പോൾ അന്നേരം ഈ 5 കൊല്ലം കഴിഞ്ഞ് കമ്പനിയുടെ ബോണസ് കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ 100 രൂപ വാങ്ങിച്ച കമ്പനി ഒരുപക്ഷെ 5 കൊല്ലം കൊണ്ട് 500 രൂപ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബോണസ് കിട്ടുമ്പോൾ നമ്മൾ വാങ്ങിച്ച വിലയിലേക്ക് വരികയും ചെയ്യും, നമുക്ക് എക്സ്ട്രാ ഒരു 4 ഷെയർസും കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമേ നമ്മൾ ഈ ഒരു ബോണസും സംഭവങ്ങളൊക്കെ പ്രതീക്ഷ ട്രേഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതും ഫണ്ടമെൻ്റലി നല്ല കമ്പനികളാണെങ്കിൽ മാത്രം. എനിവേ, അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബോണസ് എന്താണ്, സ്പ്ലിറ്റ് എന്താണ് മുതലായ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും അത് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. ഓക്കെ, ഇതിനകത്ത് റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. റെക്കോർഡ് ഡേറ്റ് പിന്നീട് കമ്പനിയുടെ ഡയറക്ടറെ ഓതറൈസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് റെക്കോർഡ് ഡേറ്റ് വരുവാണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കമ്പനിയുടെ ബോണസിനോടൊപ്പം തന്നെ പേര് കൂടി മാറ്റിയിട്ടുണ്ട്. യാന്ത്ര വെഞ്ചേഴ്സ് ലിമിറ്റഡ് എന്ന് കമ്പനിയുടെ പേര് കൂടി മാറ്റാനാണ് അവർ പോകുന്നത്. ഇനി കമ്പനിയുടെ ജസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി ഡയമണ്ട്സിൻ്റെ മാനുഫാക്ചറിങ്ങും ട്രേഡിങ്ങും ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് കുറേ കഥകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന്, മെയിൻലി ആഫ്രിക്കയിൽ നിന്ന്, ജർമ്മനിയിൽ നിന്നുമാണ് ഇവർ ഡയമണ്ട്സിൻ്റെ റോ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് കൊണ്ടുവരുന്നു. അതിനുശേഷം അത് ഇവർ ക്വാളിറ്റി നോക്കി എടുക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ, ഹൈ ക്വാളിറ്റി ഡയമണ്ട്സ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇത് കൊണ്ടുവന്നിട്ട് ഇവർ ഇവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റിൽ ഗ്രെയിൻ ചെയ്തും റിഫൈൻ ചെയ്തും അവയെ നല്ല ക്രിസ്റ്റൽസാക്കി മാറ്റുന്നു, എന്നിട്ട് അതിൻ്റെ ആവശ്യക്കാരിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട് അല്ലേ, നല്ല ഡയമണ്ടിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്. അതാണ് ഇവരുടെ ഒരു ബിസിനസ്. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ചെറിയ ചെറിയ ഡയമണ്ട് മാനുഫാക്ചറേഴ്സ് ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ എന്ത് വേണ്ടി വരും? ഈ പറയുന്ന റോ ഡയമണ്ട്സ് വേണ്ടി വരും. ഒരു പക്ഷേ അവർക്ക് നേരിട്ട് ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ മാനുഫാക്ചറേഴ്സിന് വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവരുന്ന ഈ റോ ഡയമണ്ട്സ് ഇവർ എത്തിച്ചു കൊടുക്കുന്ന ഒരു ബിസിനസ് കൂടി ഇവർക്കുണ്ട്. ഓക്കെ, ഇനിവേ നമുക്ക് ഡയമണ്ട് മാനുഫാക്ചറിങ് എന്താണെന്ന് നോക്കാം. ഇവർക്ക് ഡയറക്റ്റായിട്ട് വരുന്ന വേൾഡ്സ് ലീഡിങ് റഫ് ഡയമണ്ട് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ഇവർക്ക് ഡയറക്റ്റായിട്ട് ഡയമണ്ട് വരുന്നു. അതിനെ നേരെ ഒരു സൂറത്തിലെ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ പോളിഷ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ക്രിസ്റ്റൽസാക്കി മാറ്റുന്നു. ഏകദേശം ഇവരുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.02 സെൻറ്റ് മുതൽ 0.45 സെൻറ്റ്സ് വരെയുള്ള രീതിയിലുള്ള ക്രിസ്റ്റൽസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഹൈ ടെക്നോളജി സ്കിൽഡ് വർക്കേഴ്സൊക്കെ ഇവരുടെ കയ്യിലുണ്ടെന്നാണ് ഇവർ എന്ത് ചെയ്യുന്നത്, അവകാശപ്പെടുന്നത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് ആണ് അത് എങ്ങനെ വിൽക്കുന്നു എന്നുള്ളതാണ്. ഇവർക്ക് ഇന്ത്യയിലും ലോകത്ത് കുറേ രാജ്യങ്ങളൊക്കെ കണ്ടു, മെയിൻലി ചൈനയാണ് ഞാൻ കണ്ടത്, വേറെ ഏതൊക്കെ രാജ്യമുണ്ടെന്ന് ഇവർ ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല. ഓൾ വേൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. എനിവേ ഇവരെ നേരെ ഇവരുടെ നെറ്റ്വർക്ക് വഴി സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നു, ജ്വല്ലറികൾ വഴി, ലോക്കൽ ജ്വല്ലറികൾ വഴി ഇവർ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നു, അങ്ങനെയൊക്കെ സെയിൽ നടത്തിക്കൊണ്ട് വരുന്നു. ഇനി ഇവരുടെ റേഷ്യൂസ് നോക്കാം. ഏകദേശം 1.23 crore, 1.23 crore മാത്രമാണ് ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ്. ROE 2.58 വളരെ ലോ ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ പൂജ്യമാണ്. ആകെയുള്ളൊരു പോസിറ്റീവ് ഇത് മാത്രമാണ്, കമ്പനിക്ക് കടബാധ്യത ഇല്ല. ഏണിങ്സ് പെർ ഷെയർ -2.92 ആണ്. അതായത് കമ്പനി ലോസിലായിരിക്കാനുള്ളൊരു സാധ്യതയാണ് ഈ ഒരു മൈനസ് കാണിക്കുന്നത്. ഡിവിഡൻഡ് ഒന്നും തന്നെ കൊടുത്തു വരുന്നില്ല. ഇനി നമ്മൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവാണ്. 73% ഷെയർസ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നു. വേറെ പ്ലജ് ഒന്നും കണ്ടില്ല, ഇനി ഉണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ കൂടെ മെൻഷൻ ചെയ്തേക്കാം. 26% പബ്ലിക്കിൻ്റെയിലും ഹോൾഡ് ചെയ്യുന്നു. ഫിനാൻഷ്യൽസ് നോക്കുമ്പോൾ ഓക്കെ, മൈനസ് അല്ല, എന്നാലും വലിയൊരു ഗ്രോത്ത് ഇല്ല. 2018 മൈനസ് ആയിരുന്നു, അതിനുശേഷം പ്ലസ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. 2021 അവർ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ വർഷം. 0.23 crore, 1 crore മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ ഈ 0.29 crore എന്ന് പറഞ്ഞാൽ അത്ര മോശമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി റവന്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2018 ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, മേ ബി അതർ ഇൻകം ആയിരിക്കാം. 2018-2017 ഇവർക്ക് 17-18 crore ഇൻകം ഉണ്ടായിരുന്നു. ഇനി എന്നാലും കമ്പനി എന്തായിരുന്നു, പ്രോഫിറ്റ് ആയിരുന്നില്ല, ലോസായിരുന്നു. അതിനുശേഷം ഗ്രാജുവലി അവർക്ക് ഇൻകം കൂടി വരുന്നുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് 22 ചെറിയൊരു ഡ്രോപ്പാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ മോഡലിൽ ഈ പ്രോഫിറ്റ് വലിയ കുഴപ്പമില്ല, പക്ഷേ റവന്യൂവിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എനിക്ക് പോസിറ്റീവാണെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇനി റിസർവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസിങ് ആണ്, അതൊരു നല്ലൊരു ഘടകമാണ്. ബോറോയിങ്സ് ഇല്ല, ഇതും എന്താണ് ഒരു ഹ്യൂജ് പോസിറ്റീവ് തന്നെയാണ്. ഇനി നമുക്ക് ചാർട്ട് നോക്കാം. ആഹാ, ചാർട്ട് നോക്കിയിട്ട് എന്ത് പറയാനാലേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, കുറേ കുത്തിവരകളും മാത്രം. ഓക്കെ, ഫുൾ എന്താണ് LC UC മാത്രം, ട്രേഡിംഗ് നടക്കുന്നില്ല. അപ്പർ സർക്യൂട്ടോ ലോവർ സർക്യൂട്ടോ മാത്രമാണ് അടിക്കുന്നതെന്ന് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇനിയുള്ള ചോദ്യം ഇത് ഞാൻ വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ്. ഒരു വലിയ ചോദ്യമാണ്. ഈ ഒരു റേഞ്ചിൽ UC അടിച്ച് പോകുമ്പോൾ നമുക്ക് വാങ്ങാൻ സാധിക്കത്തില്ല. പക്ഷേ നൈക്കയും ഈ കമ്പനിയും നമ്മളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൈക്ക അത്രയും വലിയൊരു മാർക്കറ്റ് ക്യാപ്പുള്ള അല്ലെങ്കിൽ അത്രയും വലിയൊരു കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ബാക്കിയുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേണും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും എനിക്ക് ഭേദം എന്ന് തോന്നുന്നത് ഈ കമ്പനിയാണ്. കാരണം വളരെ ചെറിയൊരു കമ്പനിയാണ്, 1 crore മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ളൊരു കമ്പനി 0.3 crore പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം പോസിറ്റീവായിട്ടൊരു ഘടകം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ ഒരു കമ്പനി ബോണസ് കൊടുക്കുന്നു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ ഇവർക്ക് കുറച്ചും കൂടെയൊക്കെ തൃപ്തിപ്പെടുത്തി എടുക്കാൻ, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഇവർ ഞാൻ ഈ കമ്പനിയിലേക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യരാണ് ഇവരുടെ മാനേജ്മെൻറ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യുക, ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഇനി ഞാൻ ഇതിൽ ട്രേഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ട്രേഡ് ചെയ്യും. കാരണം എനിക്ക് കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളാണ്. ഇവിടെ എന്താണ്, LC UC ആണ്. ഇവൻ LC അടിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വാങ്ങിക്കും. ഞാൻ പക്ഷേ ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും വാങ്ങിക്കില്ല. മേ ബി ഓരോ LC ഒരു 10 quantity അല്ലെങ്കിൽ 20 quantity വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്ത് വരും. ബോണസിന് ശേഷം അതേപോലെ UC അടിച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും. ഒരു പക്ഷേ ഇത് UC അടിക്കണമെന്നില്ല, കുറേ നാളോടെ കിടക്കും, ചത്ത പോലെ കിടക്കും, പിന്നെ ആയിരിക്കും ചിലപ്പോൾ മൂവ്മെൻറ്റ് വരാം. എനിവേ, നമുക്ക് ഡെയിലി കിട്ടുന്ന, ഡെയിലി ട്രേഡിംഗിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു പ്രോഫിറ്റിൻ്റെ വീതം വേണമെങ്കിൽ ഇതിനകത്ത് റിസ്ക് എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ബമ്പർ ലോട്ടോ കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ 4 രൂപയിൽ നിന്ന് UC അടിച്ച് തുടങ്ങിയിട്ട് 28 രൂപയാണ് പോയത്. അപ്പോൾ എത്ര ഇരട്ടിയാണ്. പിന്നീട് 16 രൂപയിൽ നിന്ന് അടിച്ചു പോയിട്ട് ഇപ്പോൾ 51 രൂപയായി. അപ്പോൾ 2-3 ഇരട്ടിയൊക്കെയാണ് ഈ ഒരു സ്റ്റോക്ക് പ്രോഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിസ്ക് എടുക്കാം, ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് റിസ്ക് എടുക്കാം. എന്തെങ്കിലും നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് പരിപാടികളെ പറ്റിയിട്ടും നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിനെ പറ്റി, പെയ്ഡ് അഡ്വൈസറി സർവീസിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ വാട്സാപ്പ് ചെയ്യാം, ജനറൽ ക്വയറീസും വാട്സാപ്പ് ചെയ്യാം. അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതിലെല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു.